റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. തിരുവില്ലാമല പഞ്ചായത്തിലെ ഐവർമഠം പൊതുശ്മശാനം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പൊതുശ്മശാനത്തിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രവും നവീകരിച്ച റോഡും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണവും വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിലെ വിശ്രമ കേന്ദ്രവും റോഡ് നവീകരണ പ്രവർത്തനങ്ങളും ചേലക്കര നിയോജകമണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടനുസരിച്ച് നമ്മുടെ പദ്ധതികളെല്ലാം ഗ്രാമത്തിലെ ഓരോ അംഗങ്ങളും ഇത് അറിഞ്ഞുകൊണ്ട് വേണം തയ്യാറാക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ജനകീയ ആസൂത്രണം കൊണ്ടുവന്നതും ജനങ്ങളുടെ പങ്കാളിത്തോടു കൂടി അത് ഒരു നടപ്പിലാക്കേണ്ട രീതിയും ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കി. എന്നാൽ അത് കേരളത്തിന് മാത്രമാണ് അങ്ങനെ നടക്കുന്നുള്ളൂ. ഇവിടെ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒന്ന് യാത്ര ചെയ്താൽ അത് ടൗൺ പ്രദേശത്ത് കൂടെ പാടില്ല, ഗ്രാമപ്രദേശത്ത് കൂടെ ഒന്ന് യാത്ര ചെയ്താൽ യഥാർത്ഥത്തിൽ ജനകീയ ആസൂത്രണം, ഗാന്ധിജി കണ്ട സ്വപ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിനകത്തൊഴിച്ച് ബാക്കി എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കൊടുക്കുന്ന പണം കൃത്യമായി അത് ചെലവഴിക്കുക മാത്രമല്ല കൃത്യമായി മോണിറ്ററിങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന പണത്തിൻ്റെ കണക്ക് ചിലപ്പോൾ അടുത്ത ദിവസം പറയും. എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് വലിയൊരു സംഖ്യ തൊഴിലുറപ്പ് പദ്ധതിയായാലും പഞ്ചായത്തിൽ കൊടുക്കുന്ന ഫണ്ടായാലും നമ്മുടെ പ്രിയപ്പെട്ട മറ്റിതര ജനപ്രതിനിധികൾ എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും പണത്തിൻ്റെ ഒരു ഒഴുക്ക് ആ പുസ്തകം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വലിയ തോതിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതികൾ ഈ തിരുവില്ലാമലയിൽ പണം കൊണ്ടുവന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഐവർമഠം പൊതുശ്മശാനത്തിലെത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ സംവിധാനം ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വിഹിതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഐവർമഠം പൊതുശ്മശാനത്തിലേക്കുള്ള റോഡ് നവീകരിച്ചതും വിശ്രമ കേന്ദ്രം പണിതതും. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ മണി ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടുത്തെ പഴയ കെട്ടിടം പൊളിക്കുകയും പുതിയതായി തന്നെ നവീകരണത്തിന് വേണ്ടി 7 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഈ വിശ്രമ കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല 9 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ റോഡ് ടാറിടുകയും അതുപോലെ തന്നെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഇവിടെ റോഡിൻ്റെ ടൈൽസ് വിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാട് പിടിച്ച് കിടന്ന ആകെ 2 തട്ടായി കിടന്നിരുന്ന ഈ പഞ്ചായത്തിൻ്റെ ശ്മശാനം, പൊതുശ്മശാനം കെ പി ഉമാശങ്കർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 2005-2010 കാലഘട്ടത്തിൽ ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് കെട്ടിത്തിരിച്ച് മണ്ണിട്ട് ശ്മശാനം ഏറ്റവും വലുതാക്കി മാറ്റിയത്. ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ രാധാകൃഷ്ണൻ പ്രതീകമായ ഘട്ടത്തിലാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തിണ്ട് കെട്ടി ഉണ്ടാക്കിയത്. സാർ പി കെ ബിജു എം പി ആയിരിക്കുമ്പോഴാണ് ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചത്. പിന്നെ 5 വർഷക്കാലം കഴിഞ്ഞ് 5 വർഷക്കാലം വള്ളിപ്പടർപ്പുകളാൽ മൂടപ്പെട്ടതായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപായസ് നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു സുരേഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി ഉമാശങ്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം നിഷ ശശികുമാർ, വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രമേശ് കോരപ്പത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് ന്യൂസ്, തിരുവില്ലാമല.